ഹലോ മാഡം രൂപയെ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് യു എ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എംറേസിയുടെ കാര്യങ്ങളോ വിസയൊക്കെ തീരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പുതിയ എമ്രേസഡിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ ഡിസിബിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പുതിയ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ കുറേ മഷറക്യൂവിൻ്റെ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ളവർ നമ്മുടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മഷ്റക്യൂൻ്റെ ഡോക്യൂമെന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന മഷ്റക്യൂവിൻ്റെ എംബ്രേസഡിയോ കാര്യങ്ങളോ പാസ്വേഡ് എന്തായാലും തീർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ത്രൂ ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണെന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോയി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ പോയി നോക്കാം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ഒക്കെ ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് അവിടെ മഷ്റക് നിയോ ലോഗിൻ അടിച്ചു കൊടുക്കുക നമ്മൾ അപ്പോൾ നമുക്ക് അവിടെ രണ്ടാമമായിട്ടൊരു ഓപ്ഷൻ കാണാം മഷ്റക് നിയോ എന്ന് പറഞ്ഞിട്ട് അതെ നമ്മുടെ കറക്റ്റ് നമ്മുടെ മഷക്ക് നീയോടെ ആ ആ ഒരു വെബ്സൈറ്റിലോട്ട് കയറാനുള്ള ഒരു ഓപ്ഷനാണത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലൂടെ ലോഡാവുന്നുണ്ട് ഇപ്പോൾ ഇതിവിടെ അപ്പോൾ ലോഡായിട്ട് നമ്മൾ ഡയറക്റ്റ് മഷക്കിന് നീയോടെ ആ ഒരു വെബ്സൈറ്റിലോട്ട് ചെല്ലുന്നതായിരിക്കും അപ്പോൾ അവിടെ മേഖലയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക എന്നിട്ട് ലോഗിൻ നിന്ന് ബട്ടൺ ഉണ്ട് അവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അടുത്ത് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ എം റേ അതായത് അപ്ഡേറ്റ് എം റേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടല്ലേ അവിടെ നമുക്ക് നമ്മുടെ എം റേസ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എം റേസ് ഐ ഡി മാത്രമല്ല നമ്മുടെ വിസ അതുപോലെ പാസ്പോർട്ട് ഈ ഇങ്ങനെയുള്ള എം ഐ ഡി വിസ പാസ്പോർട്ട് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതല്ലാതെ കുറച്ച് ഓപ്ഷൻസുകൾ വേറെയുണ്ട് ഓക്കെ നമ്മളിപ്പം പറയുന്നത് എം ഐ എസ് ഐ ഡിയെ പറ്റിയാണ് നമ്മളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു പേജ് നമുക്കത് പേജല്ല ആ ഒരു പേജിൽ തന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾ ചെറിയ ഇതായിട്ട് മിനിമൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ പറ്റും നമ്മുടെ എം റേസ് അടി ഇ എ ഡി എന്ന് പറഞ്ഞാൽ എം റേസ് ആണ് എം റേസ് അടി പാസ്പോർട്ട് വിസ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മൾ എതിരാണെന്ന് വേണ്ടത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിസയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ വിസ ആയതുകൊണ്ട് തന്നെ ഒറ്റ പേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പേജിൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നത് അത് ഫയർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് വിസക്ക് വരെ നമ്മൾ എം ഐ സൈഡി ഇ എ ഡി ഇ എ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എർ ഐ സൈഡി ആണ് അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ രണ്ട് അത് ചൂസ് എ ഫയൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ വരുന്നില്ലേ അതായത് നമ്മുടെ എം റി സൈഡ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്കവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫയൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകേണ്ട ഒരു വരുന്നത് അവിടെ നമുക്ക് ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് എടുക്കാമല്ലോ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് നമ്മുടെ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിലിലോട്ട് ഒരു മെസ്സേജ് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇത് അപ്ഡേറ്റ് ആയോ എന്ന് കൺഫേം ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ എം റേ സി ഐ ഡി അതുപോലെ തന്നെ വിസ പാസ്പോർട്ട് ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു